ഫുൽക്കാരി വർക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വർക്കാണ് ഫുൽക്കാരി വർക്ക്. ഡിഫറെൻറ്റ് ലുക്കിൽ നിൽക്കുന്ന ദുപ്പട്ടാസിൻ്റെ കളക്ഷനാണ് ഫുൽക്കാരി വർക്കിനകത്ത് വരുന്നത്. വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഹാൻഡ് വെച്ചാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ആർട്ട് സിൽക്കിനകത്ത് ഫുൽക്കാരി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടാസിൻ്റെ കളക്ഷനും അതിൻ്റെ കൂടെ ഗ്ലേസ്ഡ് കോട്ടൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനുമാണ്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ജ്വല്ലറീസിൻ്റെ കൂടെയും പെയർ ചെയ്യാവുന്ന ഒരു കളക്ഷനാണ്. എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ വാർഡ്രോബിൽ വേണ്ട ഒരു കളക്ഷനാണ് ഫുൽക്കാരി ദുപ്പട്ടാസിൻ്റെ. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ കളക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിലുള്ളത് നമുക്ക് കാണാം. വേഗം വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ കളക്ഷൻസിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക് വരുന്നത്. ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 5 മീറ്ററിൻ്റെ ഫാബ്രിക് ആയിരിക്കും. ടോപ്പിനും ബോട്ടത്തിനും വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ്. അതാണ് ഇങ്ങനെ ഞാനിങ്ങനെ ലെങ്തി ആയിട്ട് ഇട്ടേക്കുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നല്ലൊരു മസ്റ്റേർഡ് കളറിലുള്ള ഇതാണ് ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്. ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിൻ ഫിനിഷിങ്ങിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. ഫസ്റ്റ് വാഷിനകത്ത് ചെറുതായിട്ടൊന്ന് കളർ ബ്ലീഡ് ചെയ്യും, അതിനുശേഷം അതിന് കുഴപ്പമൊന്നും വരത്തില്ല. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലൂ കളറിലുള്ള ഹാൻഡ് ഫുൽക്കാരി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ബ്ലൂവിനകത്ത് ഈ മസ്റ്റേർഡ് കളറും വരുന്നുണ്ട്, പിങ്കും ഗ്രീനും. അതിൻ്റെ സൈഡിലെ ബോർഡേഴ്സ് വന്നേക്കുന്നത് സിൽവർ കളറിനാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വരുന്നത്. ഫസ്റ്റ് സെറ്റ് മസ്റ്റേർഡ് എല്ലോ തന്നെയാണ് നെക്സ്റ്റും വന്നേക്കുന്നത്. ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് കേട്ടോ മസ്റ്റേർഡ് എല്ലോയിൽ തന്നെ. ഇതൊരു ഇച്ചിരി കൂടെ ഡാർക്കർ ആയിട്ടുള്ള ഒരു മസ്റ്റേർഡ് ബ്രൗൺ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. കാരണം അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത് 5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ഗ്രേ കളറിലെ ആർട്ട് സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിനകത്ത് മൾട്ടി ഷെയ്ഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെം വന്നേക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലും ബാക്കിയെല്ലാം റെഡ്, ഗ്രീന്, ബ്ലൂ, അങ്ങനത്തെ ഷെയ്ഡ് ടർക്കോയിസ് ബ്ലൂ എല്ലാ ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ഗോൾഡൻ കളറിലെ മിറേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് പീസിനകത്ത് നമ്മൾ സിൽവർ കളർ മിറേഴ്സ് ആയിരുന്നു. ഓരോന്നിനകത്തും ഡിഫറെൻറ്റ് ലുക്കിലായിരിക്കും വന്നേക്കുന്നത് ഫുൽക്കാരിയുടെ അടുത്തൊരു പീസ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് ബ്ലൂ ആണ്. അത് നല്ലൊരു ബ്ലൂ ആണ്, നമ്മളങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡല്ല, ഇച്ചിരി റെയറായിട്ട് നിൽക്കുന്ന ബ്ലൂ ഷെയ്ഡാണ്. അതിൻ്റെ കൂടെയും പെയർ ചെയ്തേക്കുന്നത് ഗ്രേ കളറിലെ ദുപ്പട്ടയാണ്. ഗ്രേ കളർ ദുപ്പട്ടയ്ക്കകത്ത് ഈ ബ്ലൂവിൻ്റെ ബേസ് സ്റ്റെംസ് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. നേവി ബ്ലൂ, റെഡ്, മസ്റ്റേർഡ് എല്ലോ കോമ്പിനേഷൻ. നെക്സ്റ്റ് ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്കിൻ്റെ 5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ഗോൾഡൻ ക്രീം കളറിനകത്ത് ബ്ലാക്ക് കളറിലെ ഫുൽക്കാരി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഗോൾഡൻ ക്രീം എന്ന് പറഞ്ഞാലും അതിനകത്ത് ആ ഒരു ടിഷ്യൂവിൻ്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ആൻറ്റി ഗോൾഡൻ കളറിലെ സീക്വൻസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സൈഡിലെ ബോർഡേഴ്സ് ഇതാണ് അതിൻ്റെ ടോപ്പ് ആൻഡ് ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാലും ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഗ്ലേസ്ഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക്. കൂടെ പെയർ ചെയ്തേക്കുന്നത് റെയർ ബ്ലൂ ആണ്. റെയർ ബ്ലൂ ഷെയ്ഡിൽ കാന്ത വർക്ക് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. സർക്കുലർ പാറ്റേണിലുള്ള ബൂട്ടീസും ഗോപി ഷേപ്പിലുള്ള പേസ്ലി ഗോപി ഷേപ്പിലുള്ള ബൂട്ടീസുമാണ് വന്നേക്കുന്നത്. ആൻറ്റി കളറിലുള്ള സീക്വൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ഷെയ്ഡാണ്. ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് 5 മീറ്റർ ടോപ്പിൻ്റെ ഫാബ്രിക്ക്. ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ കൈയൊക്കെ വളരെ ലൂസ് ഫിറ്റായിട്ട്, ഒരു ഇച്ചിരി ലൂസ് ഫിറ്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ആ ജോയിനിങ് പോർഷൻസിലൊക്കെ ഒരു ചെറുതായിട്ടുള്ളൊരു റണ്ണിങ് കാന്ത. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ വൈറ്റ് കളറിലെ ഒരു കാന്ത റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്ലാസി ലുക്ക് വരും. അതുപോലെ ബോട്ടത്തിൻ്റെ ലോവറിലും, ഇപ്പോൾ പെൻസിൽ പാൻറ്റോ സ്ട്രേറ്റ് കട്ട് പാൻസോ ഒക്കെയാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ലോവറിൽ വരുന്ന പോർഷനിൽ ചെറുതായിട്ടൊരു റണ്ണിങ് കാന്ത അല്ലെങ്കിൽ മിഷൻ എംബ്രോയിഡറിയിൽ രണ്ടു മൂന്ന് ലൈൻസ് അടിപ്പിക്കുകയൊക്കെ ചെയ്താൽ വേറൊരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാണ്. നമ്മൾ ആ ഫസ്റ്റ് കണ്ട മസ്റ്റേർഡ് കളർ തന്നെയാണ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് പേർപ്പിളിഷ് ബ്ലൂ കളറിലുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റാണി പിങ്ക്, മസ്റ്റേർഡ് എല്ലോ, പാരറ്റ് ഗ്രീൻ, കൂടെ ഒരു ചെറിയ ടിൻറ്റ് ഓഫ് പീച്ചിഷ് ഓറഞ്ചും ഉണ്ട്. ഇതാണ് അതിൻ്റെ കളക്ഷൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗ്ലേസ്ഡ് കോട്ടൺ ഫാബ്രിക് വിത്ത് ഹാൻഡ് വർക്ക്ഡ് ഫുൽക്കാരി വർക്കിൻ്റെ ദുപ്പട്ടാസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. VET എന്ന കോഡിലായിരിക്കും ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.